കൃപയും മുക്കുവരേ, ഒരുമയോടെ വരുവിൻ കരകയറാ. ഒരിക്കൽ യേശുനാഥൻ ഗലീലേ കടൽത്തിരയിൽ തോണിയേറി വലവീശി പോളോരെ കണ്ടേ, അവരോടന്നു ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. നമ്മുടെയെല്ലാം ജീവിതം ഓരോ കടൽ പോലെയാണ്. സന്തോഷവും സങ്കടവും ദുഃഖവും ആകുലതകളും എല്ലാം ഓരോ തിരമാലകൾ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ യേശുനാഥൻ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ യേശുദേവൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ശാന്തമാക്കട്ടെ എന്നുള്ള ചിന്തയിലും ആ ഒരു വിശ്വാസത്തിലും നമുക്ക് ജീവിതം മുൻപോട്ട് നീക്കാം. ഏവർക്കും സ്വർഗീയ നാദത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ത്രിത്വൈക ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് ഇന്നത്തെ സ്വർഗീയ നാദത്തിൽ ഞാൻ ആദ്യമായി ആലപിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥനയോടുകൂടി കുരിശടയാളത്താൽ മുദ്രിതരാകുന്ന നമ്മൾ ഓരോരുത്തരും ഈശോയുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കും. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉയരങ്ങളിലുള്ള കർത്താവേ, കൂട്ടായി
വരണി പാട്ട് പാടിയപ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രാർത്ഥനയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരിക്കലൊരു അച്ഛൻ പറഞ്ഞ അനുഭവമാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യുവാണ്. നമ്മൾ പിതാവിനും പുത്രനും പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ പിതാവിനും പുത്രനും പറഞ്ഞ് സ്വയം നമ്മളെ തന്നെ കുരിശടയാളത്താൽ മുദ്രിതനാക്കണം. ഇനി നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു ചിന്തയോടെ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. പാപികളെ തേടി വന്ന് പാലകനേശുവേ പാദധാരയിൽ വന്നു നിൽക്കും, പാപിയെ കാക്കണേ. തിന്മയുടെ ശക്തികളിൽ നിന്ന് അകന്ന് നല്ലൊരു ജീവിതം ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ നേർക്കയത്തിൽ വീണു വലയുന്ന മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ഒരു ആശ്വാസവും തണലും ലഭിക്കുവാൻ വേണ്ടി ഈ ഗാനം ഞാൻ ആലപിക്കുന്നു.
ബന്ധകാര ശക്തികള ബന്ധിതനായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കുംഭസാരത്തിൻ്റെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം എല്ലാ പാപങ്ങളും ഞാൻ ഇത്രയും പാപങ്ങൾ ചെയ്തു പോയി, എന്നെ കാത്തോളണേ, നീ പാപികളെ തേടി വന്നതാണ്, എന്നെയും കൂടി നീ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. നമ്മൾ കുംഭസാരിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോയ പാപത്തെ കുറിച്ചാണ് നമ്മൾ കുംഭസാരത്തിൽ പറയാറ്. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടത് ചെയ്തു പോയ പാപത്തെ കുറിച്ചല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ സഹായവും എന്നും നമ്മോടൊപ്പം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്. ആ ഒരു പശ്ചാത്താപ ചിന്തയോടെ തന്നെ നമുക്ക് അടുത്ത ഒരു ഗാനത്തിലേക്ക് പോവാം. അടുത്തൊരു ഗാനം ഈശോ നീ എൻ ജീവനിൽ നിറയണം എന്നുള്ള ഗാനമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അയച്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് നമ്മൾ കുമ്പസാരിച്ച് ശുദ്ധമാക്കിയാൽ മാത്രമേ യേശു അവിടെ വന്ന് നമ്മുടെ ഉള്ളിൽ നിറയുള്ളൂ. അപ്പോൾ ഈ ഒരു പാട്ടിൽ ഉടനീളം നമുക്ക് പറയുന്നതും ഈശോയെ നീ എൻ്റെ ഉള്ളിൽ വന്ന് നിറയണേ എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു ഗാനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഈശോയുടെ ആ ഒരു സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഈ ഗാനം കേൾക്കാം. Thank you.
പാദങ്ങൾ ഇടറി വീഴുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈശോ, ആ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മാവിൽ ഒരു പുൽക്കൂട് ഒരുക്കി നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ ദൈവമാതാവ്, ആലംബഹീനർക്ക് ആശ്വാസമായും പാപത്തിൻ്റെ കൂരിരുട്ടിൽ അലയുന്നവർക്ക് പൊൻവെളിച്ചമായും ദുഃഖത്തിൻ്റെ മരുഭൂമിയിൽ അലയുന്നവർക്ക് കുളിർ ജലമായും എന്നും നിത്യസഹായമായി നമ്മളോടൊപ്പം. സ്വർഗീയ നാദത്തിലൂടെ നിത്യസഹായ മാതാവിനോട് ഒരു പ്രാർത്ഥന കാണാം. Thank you.
എന്നും കാതൽ വിളക്കായി ജ്വലിക്കേണമേ. പാപത്തിൻ നിഴലുകൾ നീങ്ങിടുവാൻ എന്നും കാതൽ വിളക്കായി ജ്വലിക്കേണമേ. ഒരു സ്നേഹ സാമ്രാജ്യം ഇവിടെ ഉയർത്തുവാൻ അഭിവന്യയാമമ്മ കനിയേണമേ. അമ്മേ അമ്മേ പരിശുദ്ധ കന്യാമറിയമേ, നിത്യ സഹായ മാതാവേ, ആശ്രിതർക്കാശ്വാസമേകണമേ, ജീവിതവീഥി ലന്ധരാം ഞങ്ങൾക്ക് കരുണതൻ പൊൻകതിർ ചൊരിയണമേ. അപ്പോ ഈ ഗാനം കേട്ടിരുന്ന എല്ലാവർക്കും തന്നെ മാതാവിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കുവാനും നമ്മുടെ കുഞ്ഞുമക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും മാതാവിന്റെ പ്രാർത്ഥനയും ആ ഒരു ചൈതന്യത്തിലും വളർന്നു വരുവാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ വീണ്ടും നല്ല നല്ല ഗാനങ്ങളുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ വിട പറയുന്നു. ദൈവത്തിന് സ്തുതി. ഓടിയേറി മലവീശി പോളോരെ കണ്ടി അവരോടന്ന്